ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പലർക്കും ഇതറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ കുറഞ്ഞ ചിലവിലും വളർത്താൻ പറ്റിയ പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇതിനേക്കാളും അധികം വെറൈറ്റീസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ടൊറേനിയ അല്ലെങ്കിൽ കാക്കപ്പൂവ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ മൂന്ന് വെറൈറ്റീസാണ് ഉള്ളത് നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പൂക്കൾ ധാരാളം മതിയാവും അത്രത്തോളം ഭംഗിയാണ് ഇതിങ്ങനെ മുഴുവനായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് വലിയ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത് നമുക്കിതിനെ ഹാങ്ങിങ് ആയിട്ടും വെക്കാൻ പറ്റും അതുപോലെ തന്നെ ചട്ടിയിലും അതേപോലെ നിലത്തായിട്ടും വെക്കാൻ പറ്റും അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ ഒത്തിരി ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് ഇതിൻ്റെ വിത്ത് വെച്ചിട്ടും നമുക്ക് ഇതിൻ്റെ പുതിയ ചെടി ഉണ്ടാക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്തിട്ടും നമുക്ക് ഇതിൻ്റെ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ചെടികളിലൊന്നാണിത് നമുക്ക് ഇതിൻ്റെ ഒരുപാട് കളറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് രണ്ടാമത്തെ ചെടി ഏതാണെന്ന് നോക്കാം ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലാൻ ഡേസി നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന മറ്റൊരു നല്ലൊരു ചെടിയാണിത് ഇതിൻ്റെ വൈറ്റ് കളേഴ്സും ഇന്ന് അവൈലബിൾ ആണ് ഇതിൽ നിറയെ ഭംഗിയുള്ള കുലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് വലിയ രീതിയിലുള്ള കെയറിങ്ങോ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ് നമുക്ക് ചെറിയ രീതിയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് നിറയെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ പ്ലാന്റിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സൺലൈറ്റിൻ്റെ കാര്യമാണ് നമ്മൾ ഒരു 12 മണി വരെയുള്ള സൺലൈറ്റാണ് ഈ പ്ലാന്റിനെ കൊള്ളിക്കേണ്ടത് വൈകുന്നേരത്തെ വെയിൽ ഈ പ്ലാന്റിന് ആവശ്യമില്ല അതുപോലെ തന്നെ ഇതുപോലെ കുലകളായിട്ട് പൂക്കൾ ഉണ്ടായ ശേഷം അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ട ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ബ്രാഞ്ചസ് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഈ പ്ലാന്റ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിനെ എപ്പോഴും നല്ല പോലെ തന്നെ ഒന്ന് വൃത്തിയായിട്ട് ഇതിൻ്റെ കരിഞ്ഞ ഇലകളും ഉണങ്ങിയ പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ ഈ പ്ലാന്റിന് നമ്മൾ മണ്ണിൻ്റെ നനവനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും വെള്ളം കൂടിപ്പോയാൽ ഇതിൽ പെട്ടെന്ന് തന്നെ ഫംഗൽ രോഗങ്ങളൊക്കെ വന്ന് ഈ പ്ലാന്റ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റിനെ നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഹിബിസ്കസ് അല്ലെങ്കിൽ ചെമ്പരത്തി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ഹൈബ്രിഡ് വെറൈറ്റീസിലായി ഒത്തിരി കളേഴ്സിൽ ഇന്ന് ചെമ്പരത്തി അവൈലബിൾ ആണ് നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത് അപ്പോൾ നാടനൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്നും ഇതിൽ നിറയെ പൂക്കളായിരിക്കും അതുപോലെ തന്നെ കെയറിങ്ങും കുറവായിരിക്കും ഹൈബ്രിഡ് വെറൈറ്റി ആകുമ്പോഴേക്കും കുറച്ചുകൂടി നമ്മൾ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അത്യാവശ്യം നല്ല പോലെ സൺലൈറ്റ് ആവശ്യമുള്ളൊരു പ്ലാന്റാണ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ പ്ലാന്റിനെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ പ്ലാന്റ് പെൻറ്റസ് അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസിലൊക്കെ ഒത്തിരി കളേഴ്സ് ഇന്ന് അവൈലബിൾ ആണ് നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് പൂന്തോട്ടം ഭംഗിയാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉള്ള നല്ലൊരു ചെടി തന്നെയാണിത് ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ചെടി ലന്താന അല്ലെങ്കിൽ കൊങ്ങിണിപ്പൂവ് അരിപ്പൂവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത് നമുക്ക് വർഷം മുഴുവനും പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റാണ് മഴക്കാലത്തും ഇതിൽ നിറയെ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് അതുപോലെ തന്നെ ഒത്തിരി കളേഴ്സിലായിട്ട് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ ചട്ടിയിൽ ബുഷിയായിട്ടും അതുപോലെ നിലത്തൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ചെടി തന്നെയാണിത് വലിയ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു പ്ലാന്റ് തന്നെയാണിത് ഇനി നമുക്ക് ആറാമത്തെ ചെടിയെ പരിചയപ്പെടാം തെച്ചി തെറ്റി അല്ലെങ്കിൽ ചെത്തി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത് നിറയെ കുലകളായിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റാണ് നമ്മൾ പണ്ട് മുതലേ കണ്ടുവന്നിരുന്ന ഒരു പ്ലാന്റായിരുന്നു പക്ഷേ ഇന്ന് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസിലായിട്ട് ഒത്തിരി കളേഴ്സിൽ അവൈലബിൾ ആണ് നാടൻ വെറൈറ്റീസൊക്കെ ആകുമ്പോൾ നമുക്കിതിൽ എന്നും പൂക്കളൊക്കെയാണ് ഉണ്ടാവുന്നത് നാടൻ വെറൈറ്റി ആകുമ്പോൾ നമ്മൾ വലിയ കെയറിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ആകുമ്പോഴൊക്കെ നമ്മൾ കുറച്ചുകൂടി അധികം കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്
ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും അതിന് അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് കെയറിങ് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന അടുത്ത നമ്മുടെ പ്ലാന്റാണ് ഈ ചൈനീസ് ബാൾസം എന്ന് പറയുന്നത്. മഴക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തും ഏത് സമയത്തായിക്കോട്ടെ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണിത്. വളരെ കുറഞ്ഞ ചിലവിൽ വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണിത്. ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആകുമ്പോൾ ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആകുമ്പോഴൊക്കെ ഇതിൽ നിറയെ പൂക്കളൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണിത്. നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന നമ്മുടെ എട്ടാമത്തെ പ്ലാന്റിനെ നോക്കിയാൽ, അപ്പോൾ ഇതാണ് നമ്മുടെ എട്ടാമത്തെ പ്ലാന്റ് വിങ്കാ റോസസ് അല്ലെങ്കിൽ ഉഷമലരി, നിത്യകല്യാണി, അങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. ഒത്തിരി കളേഴ്സിലും ഈ പ്ലാന്റ് അവൈലബിൾ ആണ്. എന്നും ഇതിൽ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. നാടൻ വെറൈറ്റി ആകുമ്പോഴേക്ക് വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. സൺലൈറ്റിൻ്റെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. നമുക്ക് നമ്മുടെ ഒൻപതാമത്തെ പ്ലാന്റിനെ പരിചയപ്പെടാം. ഈ പ്ലാന്റിന് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. എന്നാലും നമ്മൾ വർഷം മുഴുവൻ പൂക്കൾ തരുന്ന പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇതും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏത് സമയത്തും മഴക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തും ഏത് സമയത്തും ആയിക്കോട്ടെ നമുക്കിതിൽ നിന്ന് നിറയെ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നിറയെ പൂക്കളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരുപാട് കളേഴ്സിലായിട്ട് ഈ ആന്തൂറിയം പ്ലാന്റ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് പത്താമത്തെ പ്ലാന്റിനെ നോക്കിയാൽ, അപ്പോൾ ഇതാണ് നമ്മുടെ പത്താമത്തെ പ്ലാന്റ്. നമുക്ക് വർഷം മുഴുവൻ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് മെലസ്റ്റോമ. നമുക്ക് ഈ പ്ലാന്റിനെ ചട്ടിയിലായിട്ടും വളർത്താം, അതുപോലെ തന്നെ നിലത്തായിട്ടും വളർത്താം. നിലത്താണെങ്കിലായിരിക്കും കുറച്ചുകൂടി പ്ലാന്റ് നല്ല ഗ്രോത്തിൽ വളർന്ന് നിറയെ പൂക്കൾ ഉണ്ടാവുന്നത്. ഈ പ്ലാന്റ് അത്യാവശ്യം നല്ല പോലെ ഒരു മരം പോലെ വളരുന്ന ഒരു പ്ലാന്റാണ്. നിറയെ ഭംഗിയുള്ള വയലറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത്. ഇതിൻ്റെ വൈറ്റ് കളേഴ്സും ഇന്ന് അവൈലബിൾ ആണ്. ഈ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ് എങ്കിലും നമ്മൾ കമ്പ് കട്ട് ചെയ്യുമ്പോൾ അധികം മുക്കാത്തൊരു കമ്പ് സെലക്ട് ചെയ്യണം കേട്ടോ, എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും. ഇവ കൂടാണ്ട് ഒത്തിരി പ്ലാന്റ്സുകളാണ് നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്നത്. അതുപോലെ ഒരു പ്ലാന്റാണ് ഇത്, ബ്ലൂ ഡേസ് എന്നറിയപ്പെടുന്ന ഒരു ചെടി. ഇതിൽ വർഷം മുഴുവൻ പൂക്കളാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ കോളാമ്പി ചെടി മാൻഡവില്ല എന്നറിയപ്പെടുന്ന പ്ലാന്റിലും വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തരും. അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന റോസിലൊക്കെ നമുക്ക് വർഷം മുഴുവൻ പൂക്കളാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ഇതുപോലുള്ള വീഡിയോ വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.